നമുക്ക് ഫൈലം ഹെമികോഡേറ്റയ്ക്കകത്ത് പഠിക്കാനുള്ള ടൈപ്പ് ഓർഗാനിസം ബലാനോഗ്ലോസസിനെ കുറിച്ച് പഠിക്കാം. ബലാനോഗ്ലോസസ് പോപ്പുലർലി അറിയപ്പെടുന്നത് ഏക്കോൺ വേംസ് അല്ലെങ്കിൽ ടങ് വേം എന്നാണ്. ആദ്യം നമുക്ക് ബലാനോഗ്ലോസസിനെ കുറിച്ചൊരു ജനറൽ ഐഡിയ ഉണ്ടാക്കാം. എന്നിട്ട് പോയിന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുമ്പോൾ അത് കൂടുതൽ ഓർത്തിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏക്കോൺ വേംസ് അല്ലെങ്കിൽ ടങ് വേം എന്നൊക്കെയാണ് പോപ്പുലർലി അറിയപ്പെടുന്നത്. ഇത് ജീവിക്കുന്നത് ബുറോസിനകത്ത, സാൻഡിൽ മുടലൊക്കെ ബുറോസ് ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് അവർ ജീവിക്കുന്നത്. പിന്നെ ഫ്രീക്വൻ്റ്ലി അവർ ഒരു പങ്ചൻ്റ് ഓഡർ, ഒരു വല്ലാത്ത സ്മെല്ലൊക്കെ പുറപ്പെടുവിക്കുന്ന ഒരു ഓർഗാനിസമാണ്. പിന്നെ ഇവരുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 50 to 60 cm, ഇത്രയും ഗ്രോത്ത്, ആ ഒരു റേഞ്ചിലായിരിക്കും അവരുടെ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവരുടെ ബറോസ് എന്ന് പറയുന്നത് യു ഷേപ്ഡ് ആണ്, രണ്ട് എൻഡും ഓപ്പൺ ആയിട്ടുള്ള, വെളിയിലോട്ട് ഓപ്പൺ ആയിട്ടുള്ള ബറോസ് ആണ് ഇവർക്കുള്ളത്. പിന്നെ ഇവർ ബറോസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ സാൻഡ് മഡും ഒക്കെ കൺസ്യൂം ചെയ്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് ഏർത്ത് വംസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അങ്ങനെ ആ ഒരു സെയിം രീതിയിലാണ് ഇവരും ബറോസ് ഉണ്ടാക്കുന്നത്. ആ പോകുന്ന വഴിക്കുള്ള സാൻഡ് മഡും ഒക്കെ അവർ ഡൈജസ്റ്റ് ചെയ്യും അത്. പിന്നെ ഇവരുടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഇവർക്ക് ഗിൽ സ്ലിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് ബലാനോഗ്ലോസസിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഇത് മറക്കരുത് കേട്ടോ, ഗിൽ സ്ലിറ്റ്സ് ഉള്ള കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ നേരത്തെ പറയുന്ന പോലെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നില്ലേ, അതും പിന്നെ ഒരു ഇമേജൊക്കെ വെച്ച്, അത് ഇപ്പം ബലാനോഗ്ലോസസിൻ്റെ ഇമേജ് കണ്ടോ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇനി മറക്കത്തില്ല അല്ലേ, ബലാനോഗ്ലോസസ് പോപ്പുലർലി അറിയപ്പെടുന്നത് ഏക്കോൺ വേംസ് അല്ലെങ്കിൽ ടങ് വേം ആണ് അറിയപ്പെടുന്നത്. ഇതൊരു മറൈൻ ഹെമികോഡേറ്റ് ആണ്, അത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. അത് മോസ്റ്റ്ലി ഇത് ബലാനോഗ്ലോസസ് മോസ്റ്റ്ലി കാണപ്പെടുന്നത് ഇന്റർടൈഡൽ വാട്ടർ റീജ്യൻ, ആ ഒരു റീജ്യനിലാണ്, ഷാലോ കോസ്റ്റിൻ്റെ ഇന്റർടൈഡൽ വാട്ടർ റീജ്യൻസിൽ. ഈ ഷാലോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അടുത്തിട്ട് കാണാവുന്ന കോസ്റ്റ്, ആ ഏരിയ കോസ്റ്റൽ ഏരിയസിൽ, അതാണ് ഷാലോ കോസ്റ്റ്. അതിൻ്റെ ഇന്റർടൈഡൽ ഏരിയാസിലാണ് ഈ ബലാനോഗ്ലോസസ് കാണുന്നത്. ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് സീസ് ഇവിടെയാണ് ബലാനോഗ്ലോസസ് കാണപ്പെടുന്നത്. ടിപ്പിക്കലി ബലാനോഗ്ലോസസ് എന്ന് പറയുന്നത് ഒരു ബറോയിങ് ആൻഡ് ട്യൂബ് ഡ്വെല്ലിങ് ആനിമലാണ്. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ യു ഷേപ്ഡ് ബറോസ് ആണ് അത് ഉണ്ടാക്കുന്നത്. സാൻഡി മഡില് യു ഷേപ്ഡ് ആയിട്ടുള്ള രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടുള്ള ബറോസ് ആണ് ബലാനോഗ്ലോസസ് ഇങ്ങനെ എക്സ്കേവേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഈ ട്യൂബിന് കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി അവർ ഒത്തിരി മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ സാൻഡും മഡും ഒക്കെ വെച്ച് കുറച്ച് സ്ട്രെങ്ത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല. അപ്പം ഈ ട്യൂബിന് കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി ഇവർ കുറച്ച് മ്യൂക്കസും സാൻഡും മഡും ഒക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇനി ബലാനോഗ്ലോസസിൻ്റെ ബോഡി എന്ന് പറയുന്ന അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് സിലിണ്ട്രിക്കൽ സൂപ്പർഫിഷ്യലി വേം ലൈക്ക് ആയിട്ടുള്ള ഒരു ബോഡിയാണുള്ളത്. അവർക്ക് എക്സോസ്കെലട്ടനോ എക്സ്റ്റേണൽ ആയിട്ടുള്ള അപ്പൻഡേജസോ ഇല്ല. ഓർത്തോ, എക്സ്റ്റേണൽ ആയിട്ടുള്ള അപ്പൻഡേജസ് അതായത് കാലോ കൈ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അത് വേം ലൈക്ക് ആണ്. പിന്നെ എക്സോസ്കെലട്ടൻ ഒന്നുമില്ല. അവരുടെ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിലിണ്ട്രിക്കലായിട്ടുള്ള ഒരു വേം ലൈക്ക് ആയിട്ടുള്ള ഒരു ബോഡിയാണ് അവർക്കുള്ളത് ബലാനോഗ്ലോസസിന്. ഇതൊക്കെ നിങ്ങൾക്ക് ആ ഇമേജ് കാണുമ്പോൾ തന്നെ എഴുതാവുന്ന കാര്യങ്ങളല്ലേ, അൺ സെഗ്മെൻറ്റഡ് ആണെന്നും സോഫ്റ്റ് ആണെന്നും സിലിണ്ട്രിക്കലാണെന്നും സൂപ്പർഫിഷ്യലി വേം ലൈക്ക് ആണെന്നും എക്സ്റ്റേണൽ എക്സോ സ്കെലട്ടൻസ് ഒന്നും ഇല്ല, എക്സ്റ്റേണൽ അപ്പൻഡേജസ് ഇല്ല, ഇതൊക്കെ നിങ്ങൾക്ക് ആ ഇമേജ് കാണുമ്പോൾ തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇമേജ് മനസ്സിൽ അതൊന്ന് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒത്തിരി പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റുമെന്ന്. ഇവരുടെ ബോഡി സർഫസിൽ സീലിയ ഉണ്ട്. സീലിയ എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പറയത്തില്ല കേട്ടോ, റിപ്പീറ്റ് ചെയ്യത്തില്ല എന്താ സീലിയ നിങ്ങൾക്ക് ഇപ്പോൾ അറിയണം. പിന്നെ കോട്ടഡ് ആയിട്ടുള്ള മ്യൂക്കസ് ഉണ്ട് ഒരു സർഫസിൽ. മ്യൂക്കസ് എന്ന് പറയുന്നൊരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു സ്ലിപ്പറി ലിക്വിഡാണ്, അത് അവരുടെ സർഫസിൽ കോട്ട് ചെയ്ത് എക്സ്റ്റേണൽ സർഫസിൽ കോട്ട് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. പിന്നെ അവരുടെ സർഫസിൽ എന്താ സീലിയ ഉണ്ട്. പിന്നെ ബോഡി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, പ്രൊബോസിസ് കോള ട്രങ്ക് ആയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊബോസിസ് അല്ലെങ്കിൽ പ്രോട്ടോസ്റ്റോം എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള മസ്കുലർ ആൻഡ് കോണിക്കൽ പാർട്ട്, ആൻറ്റീരിയർ പാർട്ടാണ്. അത് വെച്ചിട്ട് ആ പ്രൊബോസിസ് വെച്ചിട്ടാണ് അവർ ബറോ ചെയ്ത് പോകുന്നത്. പ്രൊബോസിസിൻ്റെ താഴെയായിട്ട് രണ്ട് ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിൽ കൂടെ വെള്ളം കയറും. ഇത് നമ്മൾ പറഞ്ഞില്ലേ ഈ ബലാനോഗ്ലോസസ് മറൈൻ ആനിമൽ അല്ലേ, അപ്പോൾ വെള്ളം ഉള്ളിടത്തല്ലേ. അപ്പം ഈ പ്രൊബോസിസിൻ്റെ ബേസിലുള്ള ഓപ്പണിംഗിൽ കൂടെ വെള്ളം കയറി ടർജിഡിറ്റ്, നമ്മൾ പ്ലാന്റ്സിലൊക്കെ പഠിക്കുമ്പോൾ ടർജിഡാന്ന് പറയത്തില്ല, അതുപോലെ തന്നെ ഒരു ശക്തി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഈ പ്രൊബോസിസിൽ കൂടെ അതിൻ്റെ ഓപ്പണിങ്ങിൽ കൂടെ വെള്ളം കയറിയിട്ട് ഈ പ്രൊബോസിസ് ടർജിഡാവും. അപ്പോൾ ഒരു 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 ശക്തിയൊക്കെ ആവും. അപ്പോൾ എന്താ ഇതിന് ഇതൊരു ബറോയിങ് ഓർഗൻ അല്ലേ, അപ്പോൾ അതിനെ നന്നായിട്ട് ബറോ ചെയ്യാൻ പറ്റും.
നിങ്ങൾ ഇനി ആ ഇമേജിലോട്ട് നോക്കിയേ, നിങ്ങൾക്ക് പ്രൊബോസിസ് കാണാം, അതിൻ്റെ താഴെയായിട്ട് വേറൊരു സ്ട്രക്ചർ കാണാം, അതിൻ്റെ പേരാണ് കോളർ. കോളർ അല്ലെങ്കിൽ മീസോസോം. ഇതൊരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറാണ്, കണ്ടില്ലേ? അതിന് ഒരു അത് ഒരു മസ്കുലർ മിഡിൽ പാർട്ടാണ്. പ്രൊബോസിസ് കഴിഞ്ഞാലാണ് കോളർ വരുന്നത്. അതിൻ്റെ വേറൊരു പേരാണ് മീസോസോം എന്നുള്ളത്. അത് സിലിണ്ട്രിക്കലാണ്. ഇനി അതിൻ്റെ ആൻറ്റീരിയർ പാർട്ട്, ഫണൽ ലൈക്ക് ആയിട്ടുള്ള ആൻറ്റീരിയർ പാർട്ട്, നമ്മുടെ പ്രൊബോസിസിനെ ചുറ്റുന്ന ആ ഒരു ഭാഗമില്ലേ, അതിനാണ് കോളറിറ്റ് എന്ന് വിളിക്കുന്നത്, കോളറിറ്റ്. ഇനി പ്രൊബോസിസും കോളറും കഴിഞ്ഞ് വരുന്നത് ട്രങ്ക്. അതിൻ്റെ വേറൊരു പേരാണ് മെറ്റാസോം. നമ്മൾ നേരത്തെ കോളറിന് പഠിച്ചത് മീസോസോം, അത് കഴിഞ്ഞ് വരുന്നത് മെറ്റാസോം. അതിൻ്റെ അതാണ് ട്രങ്ക്. നമ്മുടെ ബോഡി ഡിവിഷൻ നോക്കുവാണെങ്കിൽ ലാർജസ്റ്റ് ബോഡി ഡിവിഷൻ, ബലാനോഗ്ലോസിസിൻ്റെ ലാർജസ്റ്റ് ബോഡി ഡിവിഷൻ ട്രങ്ക് അല്ലെങ്കിൽ മെറ്റാസോമാണ്. പിന്നെ അത് നോക്കി ആ ഇമേജ് നോക്കിയേ, അത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ട്രങ്ക് എന്ന് പറയുന്നത്. സൂപ്പർഫിഷ്യലി ആനുലേറ്റഡ് ഓർ റിംഗ്ഡ് ആണ് പുറത്തൂടെ, കേട്ടോ. പിന്നെ അതിനൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള മിഡ് ഡോർസൽ ആൻഡ് മിഡ് വെൻട്രൽ റിഡ്ജസ് ഉണ്ട്. ആ വെൻട്രൽ നെർക്കോട്ട് അതൊക്കെ കണ്ടോ, നിങ്ങളത് കണ്ടോ, ഇമേജ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അവർക്ക് ഒരു സൂപ്പർഫിഷ്യലി ആനുലേറ്റഡ് റിംഗ് ഉണ്ട്, അതുപോലെ പ്രോമിനൻ്റ് ആയിട്ട് കാണത്തക്ക രീതിയിൽ ഒരു മിഡ് ഡോർസൽ ആൻഡ് മിഡ് വെൻട്രൽ റിഡ്ജസ് ഉണ്ട്. ഈ ലാർജസ്റ്റ് ഡിവിഷനായ ട്രങ്ക് തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബ്രാങ്കിയോജെനൈറ്റൽ റീജ്യൻ, മിഡിൽ ഹെപ്പാറ്റിക് റീജ്യൻ, പിന്നെ പോസ്റ്റീരിയർ പോസ്റ്റ് ഹെപ്പാറ്റിക് റീജ്യൻ. ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെലാനോഗ്ലോസസിന് ഡെർമോമസ്കുലർ ആയിട്ടുള്ള ഒരു ബോഡി വാൾ ഇല്ല, ട്രൂ ആയിട്ടുള്ള എൻഡോസ്കെലറ്റൽ സ്ട്രക്ചേഴ്സ് ഇല്ല, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസും ഇല്ല. അവരുടെ നെർവസ് സിസ്റ്റം ആണെങ്കിലും വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റം അവർക്കുള്ളത്. ഇനി ബെലാനോഗ്ലോസസിൻ്റെ റീപ്രൊഡക്ഷൻ, അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് മോസ്റ്റ് ഓഫ് ദി കേസസിലും പറയപ്പെടുന്നത്. കാരണം ഒന്നോ രണ്ടോ എക്സെപ്ഷൻസ് ഒക്കെ ഉള്ളൂ. ബെലാനോഗ്ലോസസിൻ്റെ നമ്മൾ പൊതുവേ മൊത്തത്തിൽ പറയുവാണെങ്കിൽ അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബെലാനോഗ്ലോസസ് കാപ്പൻസിസ് എന്ന് പറയുന്ന സ്പീഷീസിൽ, എന്ന് പറയുന്ന ഓർഗാനിസത്തിനകത്ത്, സോറി, എന്ന് പറയുന്ന ഓർഗാനിസത്തിനകത്ത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അസെക്ഷ്വലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. അപ്പോൾ ചില കേസസിലൊക്കെ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ പൊതുവേ പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്പീഷീസ് ആ ബെലാനോഗ്ലോസസിനകത്ത് വരുന്ന മിക്ക സ്പീഷീസിനകത്തും റീപ്രൊഡക്ഷൻ സെക്ഷ്വൽ ആണ്. പിന്നെ അവരുടെ സെക്സസ് നോക്കുവാണെങ്കിൽ സെക്സസ് സെപ്പറേറ്റ് ആയിട്ടാണ്, മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ മെയിലിനെയും ഫീമെയിലും അങ്ങനെ എക്സ്റ്റേണലി പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല, കേട്ടോ. പക്ഷേ സെക്സസ് സെപ്പറേറ്റ് ആയിട്ടാണ്. പിന്നെ ബെലാനോഗ്ലോസസിൻ്റെ ഫീഡിങ് ഹാബിറ്റ് നോക്കുവാണെങ്കിൽ അവർ മഡ് ഫീഡറാണ്. അവർ മഡിലൊക്കെ കിടക്കുന്ന ഓർഗാനിക് മാറ്ററിനൊക്കെ ഫീഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ബെലാനോഗ്ലോസസ്. പിന്നെ ഫെർട്ടിലൈസേഷനും ഡെവലപ്മെൻറ്റും രണ്ടും എക്സ്റ്റേണലാണ്, ഓപ്പൺ സീ വാട്ടറിലാണ് രണ്ടും നടക്കുന്നത്, ഫെർട്ടിലൈസേഷനും ഡെവലപ്മെൻറ്റും. ബെലാനോഗ്ലോസസിൻ്റെ ഡെവലപ്മെൻറ്റിൽ അവർക്ക് ലാർവൽ സ്റ്റേജസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ ഡെവലപ്മെൻറ്റ്, ബെലാനോഗ്ലോസസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. അവരുടെ ലാർവയുടെ പേരാണ് ടൊർണിട്രിയ, ടൊർണിട്രിയ, ടൊർണിട്രിയ. ഓക്കെ, അപ്പോൾ ആ ടൊർണിട്രിയ എന്ന് പറയുന്ന ലാർവയുടെ ഒരു ഇമേജാണ് ഞാൻ സൈഡിൽ കൊടുത്തേക്കുന്നത്, കണ്ടോ. അതാണ് അതിൻ്റെ ലാർവൽ ഫോം. അത് ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടുള്ള സീലിയേറ്റഡ് ലാർവയാണ്. ഈ ഇങ്ങനെ ലാർവൽ ഫോംസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്, ബെലാനോഗ്ലോസസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ഇനി ഈ ടൊർണിട്രിയ എന്ന് പറയുന്നത് ഒരു ഫ്രീ സ്വിമ്മിംഗ് സീലേറ്റഡ് ലാർവയാണ്. അവർക്ക് പ്ലാങ്ക്ടോണിക് ആയിട്ടുള്ളൊരു ലൈഫാണ്, കുറച്ച് നാളത്തേക്ക് മാത്രം, കുറച്ച് ദിവസത്തേക്ക് മാത്രം. അത് കഴിയുമ്പോൾ അത് സിങ്ക് ചെയ്യും, ബോട്ടത്തിലോട്ട് സിങ്ക് ചെയ്ത് അതിനെ ഇലോങ്ങേറ്റ് ചെയ്ത് അത് മെറ്റമോർഫോസിസ് അതിൻ്റെ ബോഡി മെറ്റമോർഫോസിസ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്ത് ഒരു അഡൽട്ടായിട്ട് മാറും ഈ ടൊർണിട്രിയ ലാർവ. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ബെലാനോഗ്ലോസസിനെ കുറിച്ചാണ്. ബെലാനോഗ്ലോസസ് ഹെമികോഡേറ്റിക്കകത്താണ് വരുന്നത്. ഇതുകൊണ്ട് ഒരു ഒന്നേ നിങ്ങൾക്ക് പഠിക്കാനുള്ള കേട്ടോ, അതോടുകൂടി ഹെമികോഡേറ്റ ഫൈലും തീരുകയാണ്.